ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കറിവേപ്പിനെ കുറിച്ചുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ടാണ്. വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാ കറികളിലും ഈ കറിവേപ്പ് ഉപയോഗിക്കാറുണ്ട്. മറ്റുള്ള ചെടികളുടെ പോലെയല്ല നമുക്ക് കറിവേപ്പ് ഒരെണ്ണം വീട്ടിൽ പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ നമുക്ക് ഇനി വളരെ ഈസിയായി തന്നെ നമുക്ക് കറിവേപ്പ് വീടുകളിൽ പിടിപ്പിച്ചെടുക്കാം. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കറിവേപ്പ് വീടുകളിൽ പിടിപ്പിച്ചെടുക്കാം. ഒന്ന്, നമുക്ക് വേരിൽ നിന്ന് പൊട്ടി വരുന്ന പുതിയ തൈകൾ മാറ്റി നട്ട് നമുക്ക് കറിവേപ്പ് പിടിപ്പിച്ചെടുക്കാം. മറ്റൊരു രീതിയാണ് ഇതിൻ്റെ വിത്ത് പാകി നമുക്ക് മുളപ്പിച്ചെടുക്കുന്നത്. കറിവേപ്പിൻ്റെ വിത്ത് നമുക്കിതുപോലെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചെടുത്ത് പാകി കൊടുക്കാം. ഇത് പാകുന്നതിന് നമുക്ക് വളരെയേറെ പ്രത്യേകതയും കൂടിയുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ പുറത്തെ തൊലി നീക്കം ചെയ്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പാകി കൊടുക്കാൻ. ഇനി നമുക്കിത് പാകി കൊടുക്കാം. പാകി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ചട്ടിയിലേക്ക് ആദ്യം പാകി കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അധികം താഴ്ചയില്ലാതെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ വിത്ത് പാകി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് സൺലൈറ്റ് കിട്ടാവുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. രണ്ടാഴ്ച ആയപ്പോൾ തന്നെ എൻ്റെ ഈ കറിവേപ്പിൻ്റെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഞാൻ മുൻപ് മുളപ്പിച്ച കുറച്ച് കറിവേപ്പിൻ്റെ തൈകളാണിത്. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് വളർന്ന് വലുതായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വിത്തുകൾ പാകി നമുക്ക് കറിവേപ്പ് എല്ലാവരുടെ വീട്ടിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാം. കറിവേപ്പ് നല്ല പോലെ വളരാനുള്ള വളങ്ങളും അതിൻ്റെ സംരക്ഷണവും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ വിത്തുകൾ പാകാനായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിലെ ഒരു കറിവേപ്പിൻ്റെ ഫാമിൽ പോയിരുന്നു. അവിടുത്തെ ഒരു ചേട്ടനാണ് ഞങ്ങൾക്ക് ഇതുപോലെ വിത്തുകൾ പാകാനായി പറഞ്ഞു തന്നത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിൻ്റെ തോട്ടത്തിൽ പോയപ്പോഴാണ് നമുക്ക് മറ്റൊരു വസ്തുത കൂടി മനസ്സിലായത്. ഇതിന് അവർ എല്ലാ ആഴ്ചയും നല്ല പോലെ കീടനാശിനി ഇതിനെ അടിക്കുന്നുണ്ട്. ഈ കറിവേപ്പിൻ്റെ ചെടികളാണ് നമ്മളെല്ലാ കേരളത്തിലേക്കും എല്ലാ രാജ്യത്തേക്കും അവർ കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ കറിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ചെടി നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം.